ഹായ് വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടോപ്പ് 3 ഗെയിംസ് ലൈക്ക് GTA 5 ആണ്. ഓക്കെ, GTA 5 ഒന്നല്ല കേട്ടോ, അതൊരു എന്താ പറയുക, തമ്മിൽ ഒരു ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടി ചെയ്താണ്. ആർക്കും എന്നോട് വിരോധം തോന്നില്ല, ചെറിയൊന്നും വിളിക്കില്ല കേട്ടോ കമന്റ് ബോക്സിൽ വന്നിട്ട്. ഓക്കെ, ടോപ്പ് 3 ഗെയിംസ് ആണെന്ന് ഓപ്പൺ വേൾഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട് ടോപ്പ് 3 എന്ന് വിചാരിക്കുന്നുണ്ടാവും, വേറെ ഒന്നുമല്ല, ടോപ്പ് 5 സെലക്ട് ചെയ്യാനാണ് ഞാൻ നിന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതിൽ പല ഗെയിംസും എന്താ പറയുക, എനിക്ക് അത്രത്തോളം ഒരു വിഷ്വലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഒന്നും കൂടി ഷോട്ട് ചെയ്തിട്ട് ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 3 ഗെയിമുകൾ മാത്രമേ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഗെയിംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അമർത്തിക്കോളുക, പിന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചില ഫസ്റ്റ് ഗെയിമാണ് ഗ്രാൻഡ് ക്രിമിനൽ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 884 MB. പിന്നെ ഈ ഒരു ഗെയിം ഓൺലൈൻ ആണ്, ഓക്കെ, പേരിൽ തന്നെ ഉണ്ട് ഓൺലൈൻ ആണെന്ന്. ഈ ഒരു ഗെയിം നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെങ്കിൽ നിങ്ങൾ ടാപ്പ് ടാപ്പ് വഴി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. ഈ ഒരു ഗെയിം മൾട്ടിപ്ലെയർ, ഓക്കെ, മൾട്ടിപ്ലെയർ മോഡിൽ കളിക്കാനായിട്ട് പറ്റും. ഇതിലുള്ളതൊക്കെ മൾട്ടിപ്ലെയർ ആയിട്ടാണ്. പിന്നെ എന്താ പറയുക, മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്സ്റ്റ് ആണ്, ഓക്കെ, മണി ഹെയ്സ്റ്റ് പോലെ തന്നെ നമുക്ക് റോബറി ചെയ്യുന്ന പരിപാടിയാണ്. പുതിയതായിട്ട് ATM റോബറി ഒക്കെ ആയിട്ടുള്ള പരിപാടികളും സംഭവങ്ങളൊക്കെ അപ്ഡേഷൻ്റെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അപ്ഡേഷനിലായിട്ട് ചിന്തിക്കുന്ന ഒരു ഗെയിം തന്നെയാണ്, നല്ല അപ്ഡേറ്റിംഗ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഗ്രാഫിക്സ് വൈസ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഓവർ ഡീറ്റെയിലിംഗ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ചില സെക്കൻഡ് ഗെയിമാണ് ഡ്രൈവ് സോൺ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 800 MB. ഈ ഒരു ഗെയിം കംപ്ലീറ്റ് എന്താ പറയുക, പേര് പോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. ഓക്കെ, മൾട്ടിപ്ലെയർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാർ എസ്റ്റേറ്റ് പോലെ തന്നെ ഒരു ഓൺലൈൻ ഡ്രൈവിംഗ് ഗെയിമായിട്ടാണ് മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തിലോട്ടാണ്. നിങ്ങൾക്ക് ഗെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാർ എസ്റ്റേറ്റുമായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, സാമ്യതയുണ്ട്. സാമ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ക്വാളിറ്റി, കൺട്രോൾസൊക്കെ ഏകദേശം എനിക്ക് അതുപോലെ തന്നെ കണ്ടപ്പോൾ തോന്നി, നല്ല രീതിയിൽ എന്താ പറയുക, നമ്മുടെ പിന്നെ കാർ എസ്റ്റേറ്റ് പോലെ തന്നെ. പിന്നെ ഈ ഒരു ഗെയിം നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു ഗെയിം അവൈലബിൾ അല്ല. നിങ്ങൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് VPN ഇൻസ്റ്റാൾ ചെയ്തിട്ട്, പവർ VPN എന്ന് പറഞ്ഞിട്ട് ഒരു VPN ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് റഷ്യ VPN കിട്ടും. ഓക്കെ, റഷ്യ VPN അല്ല, സോറി, റഷ്യൻ സെർവർ കിട്ടും. റഷ്യൻ സെർവർ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്ത് ഈ ഒരു ഗെയിം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ VPN ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രോസസ് കറക്റ്റായിട്ട് നിങ്ങൾ കേട്ടോളാം. നിങ്ങൾ ആദ്യം ഒരു എന്താ പറയുക, പിന്നെ ഞാൻ പറഞ്ഞ പവർ VPN ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ പ്ലേ സ്റ്റോർ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിയർ ഡാറ്റ ചെയ്യുക. ക്ലിയർ ഡാറ്റ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ VPN ഓപ്പൺ ചെയ്യുക. അതിൽ റഷ്യൻ സെർവർ കണക്ട് ചെയ്തിട്ട് പിന്നെ പ്ലേ സ്റ്റോറിൽ കയറും. ഓക്കെ, പ്ലേ സ്റ്റോർ ക്ലിയർ ഡാറ്റ ചെയ്യണം VPN ഓൺ ആക്കുന്നതിന് മുമ്പ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓൺ ആക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറി ഈ ഒരു ഗെയിം അവൈലബിൾ ആയിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ജസ്റ്റ് ഈ ഒരു VPN മുഖേന തന്നെ മാറ്റി കൊടുത്താൽ മതി, അതായത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എന്തായാലും പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അതുവഴി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. പിന്നെ ഈ ഒരു ഗെയിം കളിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ഹൈ എൻഡ് ഡിവൈസ് തന്നെ വേണം. ലോ എൻഡ് ഡിവൈസിൽ ഈ ഒരു ഗെയിം ഒരിക്കലും സപ്പോർട്ട് ആവില്ല. പിന്നെ എടുത്ത് പറയാൻ, ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഒരിക്കലും ഇതിലുള്ള നമ്മുടെ ലിസ്റ്റിലുള്ള 3 ഗെയിമുകളും ലോ എൻഡ് ഡിവൈസിൽ സപ്പോർട്ട് ആവില്ല. നിങ്ങൾക്കൊരു മീഡിയം എൻഡ് ഡിവൈസ് മിനിമം വേണം, ഇതിൽ ചില ഗെയിമുകൾ എന്തെങ്കിലും വർക്കാവാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഹൈ എൻഡ് ഡിവൈസ് വേണം. അത് നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർ എക്സ്ട്രീറ്റുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ വരുന്ന ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കാർ എക്സ്ട്രീറ്റ് ഇപ്പം ലോഞ്ച് ആയിട്ടില്ല, കാരണം ഒരു ബീറ്റാ ടെസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഗ്ലോബലി ഉള്ള ലോഞ്ച് എന്താ പറയുക, വന്നിട്ടില്ല പിന്നെ നമ്മുടെ കാർ എക്സ്ട്രീറ്റിന്. ഇതിനും ഗ്ലോബൽ ലോഞ്ച് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ബീറ്റാ ടെസ്റ്റ് ആണോ ഗ്ലോബൽ ലോഞ്ച് ആണോ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, മറ്റുള്ള വ്യൂവേഴ്സിന് അതൊരു ഹെൽപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗെയിമിനെ പറ്റി പറയാനുള്ളത്. മെയിൻലി കാർ എക്സ്ട്രീറ്റിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഇതിനേക്കാളപ്പുറത്ത് ഞാൻ പറഞ്ഞു തരേണ്ടി വരില്ല. ഒക്കെ ഒരു നല്ലൊരു അടിപൊളി ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഹൈ എൻഡ് ഡിവൈസ് ഒക്കെ ഉള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ചില തേർഡ് ആൻഡ് ഫൈനൽ ഗെയിമാണ് 1 State RP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 500 MB. ഇതൊരു ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമാണ്. ഓക്കെ, ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു ഗെയിമിൽ, ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമിൽ, ഒരൊറ്റ മാപ്പിൽ തന്നെ 500 players ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ 500 players ഉണ്ടാവും ഓൾറെഡി നമ്മുടെ മാപ്പിൽ. ഓൺലൈനിൽ മൾട്ടിപ്ലെയറിൽ കളിക്കുന്ന 500 പേര് വരെ ഒരു മാപ്പിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു ഗെയിമിൽ അങ്ങനെ വരാറില്ല. ഇപ്പോൾ PUBG ഒരു ബാറ്റിൽ റോയൽ ഗെയിമാണ്, അല്ലെങ്കിൽ ഫ്രീ ഫയർ ഒരു ബാറ്റിൽ റോയൽ ഗെയിമാണ്. അതിൽ വരെ 100 പേരൊക്കെയാണ് ഒരു മാപ്പിൽ മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും അങ്ങനെയല്ല, ഇതിൽ 500 പേര് ഒരൊറ്റ മാപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ എൻഡ് ഡിവൈസ് വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഗ് അടിക്കും, നല്ല രീതിയിൽ ബഗ്ഗും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഹൈ എൻഡ് ഡിവൈസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഗ്രാഫിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആണ്, കൂടുതൽ തള്ളി മറക്കൊന്നും വേണ്ട. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തൊരു ഗെയിമിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.